ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പ്രശസ്തരായ ഇന്ത്യൻ ശാസ്ത്രജ്ഞരെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചുമാണ്. കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ നിർത്തിയോന്ന്. ക്ലാസ് നിർത്തിയതല്ല, എനിക്ക് നേരെ തൊണ്ടവേദന ഉള്ളതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും സിലബസ് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യും, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരൻ സി വി രാമൻ. ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനാണ് സി വി രാമൻ. സി വി രാമന്റെ പൂർണ്ണനാമം ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നാണ്. ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നാണ് സി വി രാമന്റെ പൂർണ്ണനാമം. ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമായ രാമൻ പ്രഭാവം, അതായത് രാമൻ എഫക്ട് എന്ന കണ്ടെത്തലിനാണ് 1930 ഭൗതികശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് സി വി രാമൻ അർഹനായത്. ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണം, അതായത് ഡിസ്പേഴ്സൺ സംഭവിക്കുന്ന ഏകവർണ്ണ പ്രകാശത്തിൽ, അതായത് മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ ചെറിയൊരു ഭാഗത്തിന് തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്ട് എന്ന് പറയുന്നത്. സി വി രാമന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് 1954. 1954 സി വി രാമന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1948. 1948 ബാംഗ്ലൂരിലാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജഹാംഗീർ ബാബ. ഹോമി ജെ ബാബയാണ് ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ്. ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഹോമി ജഹാംഗീർ ബാബ. ഹോമി ജഹാംഗീർ ബാബയാണ് ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം. 1954 ജനുവരി 3 ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായത്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യാണ് ആധുനിക മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നും അറിയപ്പെടുന്നത്. മൈസൂർ നഗരത്തിന്റെ ദിവാൻ പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയുടെ കൃതിയാണ് പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ. നാഗ്പൂരിലാണ് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരിന്റെ സ്ഥാപകനും എം വിശ്വേശ്വരയ്യാണ്. ബ്ലോക്ക് ഇറിഗേഷൻ സിസ്റ്റം, ഓട്ടോമാറ്റിക് ഫ്ലൈറ്റ് ഗേറ്റ് എന്നിവ കണ്ടുപിടിച്ചത് എം വിശ്വേശ്വരയ്യാണ്. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. 1729 രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത്. രണ്ട് ക്യൂബുകളുടെ തുകയായി രണ്ട് തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729. രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ദൈവികമായ ഒരു ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമവാക്യവും എനിക്കൊന്നുമല്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജന്റെ വാക്കുകളാണ് ദൈവികമായ ഒരു ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമവാക്യവും എനിക്കൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയുടെ 8-ാമത്തെ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ. ആർ വെങ്കിട്ടരാമനാണ് സ്വതന്ത്ര ഇന്ത്യയുടെ 8-ാമത്തെ രാഷ്ട്രപതി. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ. ആർ വെങ്കിട്ടരാമനാണ് ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ.
ആർ വെങ്കിട്ടരാമനാണ് തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതി? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തിയാണ് ആർ വെങ്കിട്ടരാമൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസൽക്കരണ സമയത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ആർ വെങ്കിട്ടരാമൻ. റോൾ ഓഫ് പ്ലാനിംഗ് ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ആർ വെങ്കിട്ടരാമൻ. 1983 ഭൗതിക ശാസ്ത്ര സംഭാവനയ്ക്ക് വില്യം ആൽഫ്രഡ് ഫൗളറും ഒന്നിച്ച് നോബൽ പുരസ്കാരം നേടിയ വ്യക്തി എസ് ചന്ദ്രശേഖർ. എസ് ചന്ദ്രശേഖരാണ് 1983 ഭൗതിക ശാസ്ത്ര സംഭാവനയ്ക്ക് വില്യം ആൽഫ്രഡ് ഫൗളറും ഒന്നിച്ച് നോബൽ പുരസ്കാരം നേടിയത്. ചന്ദ്രശേഖർ ലിമിറ്റ് എന്നറിയപ്പെടുന്നത് 1.44 എന്ന സംഖ്യയാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് അറിയപ്പെടുന്നത്. സൂര്യന്റെ പിണ്ഡത്തിന്റെ 1.44 മടങ്ങ് വരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ സ്വയം കത്തിയെരിഞ്ഞ് അവസാനം വെള്ളക്കുള്ളന്മാരായി മാറുമെന്ന നക്ഷത്രങ്ങളുടെ ജീവിതാന്ത്യത്തെ പറ്റിയുള്ള നിഗമനം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞരാണ് എസ് ചന്ദ്രശേഖർ. 1962 റോയൽ മെഡൽ, ശാസ്ത്രരംഗത്തെ മികച്ച സംഭാവനയ്ക്ക് US ദേശീയ മെഡൽ എന്നിവ നേടിയ വ്യക്തി എസ് ചന്ദ്രശേഖർ. എസ് ചന്ദ്രശേഖരാണ് 1962 റോയൽ മെഡലും ശാസ്ത്രരംഗത്തെ മികച്ച സംഭാവനയ്ക്ക് US ദേശീയ മെഡലും നേടിയ വ്യക്തി. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്രബോസ്. ജഗദീഷ് ചന്ദ്രബോസാണ് സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജഗദീഷ് ചന്ദ്രബോസ്. സസ്യങ്ങളുടെ അനുനിമിഷമുള്ള വളർച്ചയ്ക്കും അവയുടെ പ്രതികരണങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണം കണ്ടുപിടിച്ച വ്യക്തി കൂടിയാണ് ജഗദീഷ് ചന്ദ്രബോസ്. ബി എൻ ശ്രീനിവാസയുമായി ചേർന്ന് മേഘനാഥ് സാഹ എഴുതിയ പ്രശസ്തമായ പുസ്തകം ട്രീറ്റീസ് ഓൺ ഹീറ്റ്. ബി എൻ ശ്രീവാസ്തുവുമായി ചേർന്ന് മേഘനാഥ് സാഹ എഴുതിയ പ്രശസ്തമായ പുസ്തകമാണ് ട്രീറ്റീസ് ഓൺ ഹീറ്റ്. സാഹയുടെ താപ അയണീകരണ സമവാക്യം, അതായത് സാഹാസ് തെർമൽ അയണൈസേഷൻ ഇക്വേഷൻ എന്നറിയപ്പെടുന്ന കണ്ടുപിടുത്തമാണ് ജ്യോതിർ ഭൗതികത്തിലെ സുപ്രധാന സംഭാവനയായിട്ട് കരുതപ്പെടുന്നത്. 1938 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയിലെ സജീവ അംഗമായിരുന്നു മേഘനാഥ് സാഹ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായ്. ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ISRO ആദ്യ ചെയർമാൻ ഡോക്ടർ വിക്രം സാരാഭായ്. ഡോക്ടർ വിക്രം സാരാഭായ് ആണ് ISRO ആദ്യ ചെയർമാൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം August 12. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ August 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത്. ഹർഗോവിന്ദ് ഖുറാനയെ നോബൽ പുരസ്കാരത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ജനിതക കോഡും അതിന്റെ പ്രോട്ടീൻ സംവേദനത്തിന്റെ പ്രവർത്തനവും. ജനിതക കോഡും അതിന്റെ പ്രോട്ടീൻ സംവേദനത്തിന്റെ പ്രവർത്തനവുമാണ് ഹർഗോവിന്ദ് ഖുറാനയെ 1968 നോബൽ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആണ് ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ശാസ്ത്രജ്ഞനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനായ, അതായത് രാഷ്ട്രീയക്കാരനല്ലാത്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. അന്തർവാഹിനി, യുദ്ധവിമാനം എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആണ് അന്തർവാഹിനി, സിന്ധുരക്ഷക് അന്തർവാഹിനിയും സുഗോ യുദ്ധവിമാനത്തിലും സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്. ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആണ് ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയ രാഷ്ട്രപതി.
സ്വതന്ത്ര ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയാണ് എപിജെ അബ്ദുൾ കലാം. നിയമസഭ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് എപിജെ അബ്ദുൾ കലാം. കേരളത്തിന് 10-ന കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതിയാണ് എപിജെ അബ്ദുൾ കലാം. സിയാച്ചിൻ മഞ്ഞുമലകൾ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് എപിജെ അബ്ദുൾ കലാം. അബ്ദുൾ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ബില്യൺ ബീറ്റ്സ്, ബില്യൺ ബീറ്റ്സ് ആണ് എപിജെ അബ്ദുൾ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ. എപിജെ അബ്ദുൾ കലാമിന്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ, അഗ്നിച്ചിറകുകളാണ് എപിജെ അബ്ദുൾ കലാമിന്റെ ആത്മകഥ. എപിജെ അബ്ദുൾ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം പേയ്ക്കരുമ്പ്, രാമേശ്വരത്തെ പേയ്ക്കരുമ്പാണ് എപിജെ അബ്ദുൾ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ബീർബൽ സാഹ്നി, ബീർബൽ സാഹ്നിയാണ് ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ്. ലക്നൌവിലെ ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണിയുടെ സ്ഥാപകനാണ് ബീർബൽ സാഹ്നി. ഭാരതത്തിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ച വ്യക്തി പ്രഫുല്ല ചന്ദ്ര റായ്, പ്രഫുല്ല ചന്ദ്ര റായ് ആണ് ഭാരതത്തിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ച വ്യക്തി. മെർക്കുറസ് നൈട്രേറ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് പ്രഫുല്ല ചന്ദ്ര റായ്. പ്രഫുല്ല ചന്ദ്ര റായുടെ ആത്മകഥ ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും, ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളുമാണ് പ്രഫുല്ല ചന്ദ്ര റായുടെ ആത്മകഥ. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന കൃതി എഴുതിയ വ്യക്തി പ്രഫുല്ല ചന്ദ്ര റായ്, ഹിന്ദു രസതന്ത്രത്തിലെ ചരിത്രം എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റായ്. ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റാണ് പ്രഫുല്ല ചന്ദ്ര റായ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ, ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വർഗീസ് കുര്യൻ, ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി. വർഗീസ് കുര്യൻ ജനിച്ചത് കോഴിക്കോടാണ്. മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ഡോക്ടർ വർഗീസ് കുര്യൻ, ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ഡോക്ടർ വർഗീസ് കുര്യൻ രചിച്ച പ്രസിദ്ധ പുസ്തകങ്ങൾ ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം, ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം എന്നീ പുസ്തകങ്ങളാണ് ഡോക്ടർ വർഗീസ് കുര്യൻ രചിച്ചത്. ഡോക്ടർ വർഗീസ് കുര്യന്റെ ഓഡിയോ ഓട്ടോബയോഗ്രാഫി ദ മാൻ ഹു മെയ്ഡ് ദ എലിഫന്റ് ഡാൻസ്, ദ മാൻ ഹു മെയ്ഡ് ദ എലിഫന്റ് ഡാൻസ് എന്നതാണ് ഡോക്ടർ വർഗീസ് കുര്യന്റെ ഓഡിയോ ഓട്ടോബയോഗ്രാഫി. ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമുൽ സ്ഥിതി ചെയ്യുന്നത് ആനന്ദ്, ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയുടെ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമുൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ, എം എസ് സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ, ചെന്നൈയിലാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത്. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ആഗ്രോ ബയോഡൈവേഴ്സിറ്റി സെന്റർ സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി, വയനാട്ടിലെ മേപ്പാടിയിലാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ആഗ്രോ ബയോഡൈവേഴ്സിറ്റി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഹരിത വിപ്ലവ കാലത്ത് എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ കല്യാൺ സോന സൊണാലിക, കല്യാൺ സോന സൊണാലിക എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് ഹരിത വിപ്ലവ കാലത്ത് എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്തത്. എം എസ് സ്വാമിനാഥൻ രചിച്ച പ്രധാന പുസ്തകങ്ങൾ ആൻ എവർഗ്രീൻ റെവല്യൂഷൻ, വീറ്റ് റെവല്യൂഷൻ, ദ കോസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹംഗർ, ആൻ എവർഗ്രീൻ റെവല്യൂഷൻ, വീറ്റ് റെവല്യൂഷൻ, ദ കോസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹംഗർ എന്നീ പുസ്തകങ്ങളാണ് എം എസ് സ്വാമിനാഥൻ രചിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം.
ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരൻ സി വി രാമൻ. സി വി രാമന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് 1954. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1948 ബാംഗ്ലൂരിൽ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജഹാംഗീർ ബാബ. ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയം ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്റർ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എം വിശ്വേശ്വരയ്യ. പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് എം വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. ദൈവികമായ ഒരു ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമവാക്യവും എനിക്കൊന്നുമല്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ശ്രീനിവാസ രാമാനുജൻ. സ്വതന്ത്ര ഇന്ത്യയുടെ 8-ാമത്തെ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ. തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ. 1983 ഭൗതികശാസ്ത്ര സംഭാവനയ്ക്ക് വില്യം ആൽഫ്രഡ് ഫൗളറും ഒന്നിച്ച് നോബൽ പുരസ്കാരം നേടിയ വ്യക്തി എസ് ചന്ദ്രശേഖർ. ചന്ദ്രശേഖർ ലിമിറ്റ് എന്നറിയപ്പെടുന്നത് 1.44. 1962 റോയൽ മെഡൽ, ശാസ്ത്രരംഗത്തെ മികച്ച സംഭാവനയ്ക്ക് US ദേശീയ മെഡൽ എന്നിവ നേടിയ വ്യക്തി എസ് ചന്ദ്രശേഖർ. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്രബോസ്. BN ശ്രീനിവാസയുമായി ചേർന്ന് സാഹ എഴുതിയ പ്രശസ്തമായ പുസ്തകം ട്രീറ്റീസ് ഓൺ ഹീറ്റ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം 12. ഹർഗോവിന്ദ് ഖുറാനയെ നോബൽ പുരസ്കാരത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ജനിതക കോഡും അതിൻ്റെ പ്രോട്ടീൻ സംവേദനത്തിൻ്റെ പ്രവർത്തനവും. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി APJ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അന്തർവാഹിനി യുദ്ധവിമാനം എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. 1 രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ബില്യൺ ബീറ്റ്സ്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ. APJ അബ്ദുൽ കലാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം പേയ്ക്കരിമ്പ്. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് ബീബൽ സാഹ്നി. ഭാരതത്തിലെ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ച വ്യക്തി പ്രഫുല്ല ചന്ദ്ര റായ്. പ്രഫുല്ല ചന്ദ്ര റായിയുടെ ആത്മകഥ ഒരു ബംഗാളി രസതന്ത്രജ്ഞൻ്റെ ജീവിതവും അനുഭവങ്ങളും. ഹിന്ദു രസതന്ത്രത്തിൻ്റെ ചരിത്രം എന്ന കൃതി എഴുതിയ വ്യക്തി പ്രഫുല്ല ചന്ദ്ര റായ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വർഗീസ് കുര്യൻ. മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ഡോക്ടർ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ രചിച്ച പ്രസിദ്ധ പുസ്തകങ്ങൾ ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം. വർഗീസ് കുര്യൻ്റെ ഓഡിയോ ഓട്ടോബയോഗ്രഫി ദ മാൻ ഹു മെയ്ഡ് ദ എലിഫൻറ്റ് ഡാൻസ്. ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമുൽ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ.
എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ആഗ്രോ ബയോഡൈവേഴ്സിറ്റി സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മേപ്പാടി. ഹരിത വിപ്ലവ കാലത്ത് എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ കല്യാൺ സോണ സൊണാലിക. എം എസ് സ്വാമിനാഥൻ രചിച്ച പ്രധാന പുസ്തകങ്ങൾ ആൻ എവർഗ്രീൻ റവല്യൂഷൻ, വീറ്റ് റവല്യൂഷൻ, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹംഗർ.